ഹായ് എവ്രിവൺ എല്ലാവർക്കും മീ ആൻഡ് മൈ ബുക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ് ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സെൽ ക്ലസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇതിനു മുമ്പായി ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ കാണാം ഓക്കെ സോ വി നോ ദാറ്റ് സെൽസ് കമ്പൈൻ ആൻഡ് ഫോം ടിഷ്യൂസ് സെൽസ് ജോയിൻ ചെയ്താണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നുള്ളത് ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് അനിമൽ ടിഷ്യൂസ് അനിമൽസിൽ കാണുന്ന ടിഷ്യൂസ് ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂ ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഒരു ഫിഗർ കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി നമ്മുടെ ബോഡിയെ കവർ ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ദാറ്റ് ഈസ് സ്കിൻ ഈസ് ആൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ അകത്ത് കാണുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഡൈജസ്റ്റീവ് ട്രാക്ട് അറിയാലോ പെർഫോം ഫംഗ്ഷൻ സച്ച് ആസ് പ്രൊട്ടക്ഷൻ എബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ് ഈ ടിഷ്യൂ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ട് ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് സെക്രീഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് സെക്കൻഡ് ടിഷ്യൂ ഈസ് നെർവസ് ടിഷ്യൂ രണ്ടാമത്തെ ടിഷ്യൂവിന്റെ പേര് നെർവസ് ടിഷ്യൂ ഇതാണ് നെർവസ് ടിഷ്യൂ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിലുള്ള ഓൾമോസ്റ്റ് ഓൾ ഫംഗ്ഷൻസ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് നെർവസ് ടിഷ്യൂ ആണ് enables to respond identifying the changes inside and outside the body നമ്മുടെ ബോഡിന്റെ അകത്തും പുറത്തു നടക്കുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ദ നെർവസ് ടിഷ്യൂ തേർഡ് ടൈപ്പ് ഓഫ് അനിമൽ ടിഷ്യൂ ഈസ് മസ്കുലാർ ടിഷ്യൂ ഓർ മസിൽസ് കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ് ഇത് എങ്ങനെയുള്ള സെൽസ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് ദ സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ചുരുങ്ങാനും വികസിക്കാനും കഴിവുള്ള സെൽസ് കൊണ്ടാണ് മസ്കുലാർ ടിഷ്യൂ ഫോം ചെയ്തിട്ടുള്ളത് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി നമ്മുടെ ബോഡി മൂവ്മെന്റിന് സഹായിക്കുന്നത് മസ്കുലാർ ടിഷ്യൂ ആണ് അതായത് മസിൽസ് ആണ് നമുക്ക് നടക്കണമെങ്കിലും ഓടണമെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും മസിൽസ് വർക്ക് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സോ ദ ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ഓഫ് അവർ ബോഡി ഫോർത്ത് അനിമൽ ടിഷ്യൂ ഈസ് കണക്റ്റീവ് ടിഷ്യൂ Either connect different tissues or act as a support to them. മറ്റുള്ള ടിഷ്യൂസിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ് ആൻഡ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ബോൺ കാർട്ടിലേജ് ഫൈബ്രസ് ടിഷ്യൂ ബ്ലഡ് എക്സെട്ര ആർ വേരിയസ് കണക്റ്റീവ് ടിഷ്യൂ ബോൺസ് അറിയാം അല്ലെ കാർട്ടിലേജ് എന്താണ് നമ്മുടെ നോസിന്റെ ടിപ്പൊക്കെ കാർട്ടിലേജ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ബോൺസ് ഹാർഡർ ആണ് കാർട്ടിലേജ് സോഫ്റ്റ് ബോൺസ് ആണ് Fibrous tissues are there, blood. All these are examples of connective tissue. Bone and cartilage provide support, protection and a definite shape to the body. Nammude bodyku support nalgunnathum, protection nalgunnathum, oru shape nalgunnathum, bonesum cartilageum aanu. Fibrous tissue connect other tissues. Mattulla tissuesine thammil connect cheynathu fibrous tissue aanu. Blood carries out the conduction of material and make the body resistant to diseases. Blood മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അതേപോലെ നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ജേംസ് വന്നാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും ബ്ലഡ് സഹായിക്കുന്നു സോ ദീസ് ആർ ദ ഫോർ ടൈപ്സ് ഓഫ് അനിമൽ ടിഷ്യൂസ് അണ്ടർസ്റ്റുഡ് ഓക്കെ നെക്സ്റ്റ് യു ക്യാൻ സീ ഹിയർ ഷീസ് തിങ്കിങ് സംതിങ് എന്താണ് ചിന്തിക്കുന്നത് ഹൗ ഫാസ്റ്റ് ഡസ് ദിസ് ട്രീ ഗ്രോ വൈ കാൻ്റ് ഐ ഗ്രോ ലൈക്ക് ദിസ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ട്രീസ് ഒക്കെ വളരുന്നത് അല്ലേ ബട്ട് എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബീങ്സിന് അതുപോലെ വളരാൻ സാധിക്കാത്തത് ആൻഡ് വാട്ട് മേ ബി ദ റീസൺ ദാറ്റ് ഈസ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ഈസ് മെയിൻലി സെന്റേർഡ് അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ബട്ട് ഇൻ അനിമൽസ് ഗ്രോത്ത് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി സ്പെസിഫിക് ഏരിയ പ്ലാന്റ്സിന്റെ കേസിൽ ഗ്രോത്ത് നടക്കുന്നത് അതിന്റെ സ്റ്റെമ്മിന്റെ ടിപ്പിലും റൂട്ടിന്റെ ടിപ്പിലും ആണ് അതുകൊണ്ടാണ് സ്റ്റെം ടിപ്പും റൂട്ട് ടിപ്പും ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്നത് പക്ഷെ അനിമൽസിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രത്യേക ഏരിയയിലായിട്ടല്ല ഗ്രോത്ത് കാണുന്നുള്ളത് ബോഡീന്റെ എല്ലാ പാർട്ടും ഒരേപോലെ ഗ്രോ ചെയ്യും സോ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് സോ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് മീൻസ് ദ ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് അറ്റ് ദ റൂട്ട് ഇൻ പ്ലാന്റ്സ് ദ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിന്റെ ടിപ്പിലും റൂട്ടിന്റെ ടിപ്പിലും കാണുന്ന ടിഷ്യൂ ആണിത് ഈ ടിഷ്യൂ ഡിവൈഡ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് വളരുന്നത് മെറിസ്റ്റമാറ്റിക് സെൽസും സാധാരണ പ്ലാന്റ്സിൽ കാണുന്ന മെച്ചുവർ സെൽസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം
മെറിസ്റ്റമാറ്റിക് സെൽസിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലാർജർ ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസ് ലാർജർ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മെച്ചുവർ സെൽ, മെച്ചുവർ സെല്ലിൽ നോക്കിയാൽ ന്യൂക്ലിയസ് സ്മോൾ ആണ്, ചെറുതാണ് അല്ലേ. നെക്സ്റ്റ് കമ്പാരിസൺ, മെറിസ്റ്റമാറ്റിക് സെല്ലിൽ തിന്നായിട്ടുള്ള പ്രൈമറി വാൾ കാണാം, മെച്ചുവർ സെല്ലിൽ പ്രൈമറി വാൾ കാണാം, സെക്കൻഡറി വാളും പ്രസന്റ് ആണ്, സെക്കൻഡറി വാൾ തിക്കാണ്. ദാറ്റ് ഈസ് ദ ഹാവ് തിക് സെക്കൻഡറി വാൾ. ഇൻ മെറിസ്റ്റമാറ്റിക് സെൽ ദ ഹാവ് മോർ സൈറ്റോപ്ലാസം, കൂടുതൽ സൈറ്റോപ്ലാസം കാണാം. പക്ഷേ മെച്ചുവർ സെല്ലിലാണെങ്കിൽ സൈറ്റോപ്ലാസത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മെറിസ്റ്റമാറ്റിക് സെൽ ആൻഡ് മെച്ചുവർ സെൽ. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് മെറിസ്റ്റമാറ്റിക് സെൽസ് ആൻഡ് മെച്ചുവർ സെൽ. റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, മെറിസ്റ്റമാറ്റിക് സെൽസിൽ ലാർജർ, മെച്ചുവർ സെൽസിൽ സ്മോൾ. തിക്നെസ് ഓഫ് ദ സെൽ വാൾ, മെറിസ്റ്റമാറ്റിക് സെൽസിൽ തിന്നാണ്, മെച്ചുവർ സെൽസിൽ തിക്കാണ്. ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം, മോർ ഇൻ മെറിസ്റ്റമാറ്റിക് സെൽ ആൻഡ് ലെസ് ഇൻ മെച്ചുവർ സെൽ. നെക്സ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആർ ഫോമഡ് ഫ്രം മെറിസ്റ്റമാറ്റിക് സെൽസ്. മെറിസ്റ്റമാറ്റിക് സെൽസ് എന്നാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം, ഓൾ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്ലാന്റ് മെറ്റീരിയൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലെ. അതിനുശേഷം മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്താൽ പ്ലാന്റ്സിന്റെ ഇന്നർ പാർട്ട് കാണാൻ പറ്റും. സോ ഇവിടെ കാണുന്ന ഫിഗർ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സ്റ്റം ആണ്. ദാറ്റ് മീൻസ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് ഒരു പ്ലാന്റ് സ്റ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഫിഗർ. മൈക്രോസ്കോപ്പിൽ രണ്ട് ടൈപ്പ് ലെൻസ് കാണാം, 10 and 45. 10 നോക്കിയാൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക, 45 നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആയി ഇന്നർ പാർട്സ് കാണാൻ പറ്റും. സോ പ്ലാന്റ് ടിഷ്യൂസ് ആർ കോളൻകൈമ, പാരൻകൈമ, സ്ക്ലീറൻകൈമ, ഫ്ലോയം ആൻഡ് സൈലം. നൗ ലെറ്റ് എസ് സ്റ്റഡി ഓൾ ദീസ് ടിഷ്യൂസ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ, പാരൻകൈമ. ഇതാണ് പാരൻകൈമന്റെ മൈക്രോസ്കോപ്പിക് ഫിഗർ, കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് എ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. സിംപിൾ സെൽസിനെ കൊണ്ടാണ് പാരൻകൈമ ഫോം ചെയ്തിട്ടുള്ളത്. സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിന്റെ സോഫ്റ്റ് പാർട്സിലാണ് ഈ ടിഷ്യു കാണാം. ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫോട്ടോസിന്തസിസിനും ഫുഡ് സ്റ്റോർ ചെയ്യാനും വേണ്ടി ഈ ടിഷ്യു സഹായിക്കുന്നു. നെക്സ്റ്റ് പ്ലാന്റ് ടിഷ്യു കോളൻകൈമ, കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. സെൽ വാളിന്റെ കോർണറിൽ മാത്രം തിക്നെസ് ഉള്ള സെൽസിനെ കൊണ്ടാണ് കോളൻകൈമ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഫിഗറിൽ കാണുന്നത് പോലെ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. ദാറ്റ് ഈസ് പ്ലാന്റ്സിന് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ബെൻഡ് ചെയ്യാൻ കാരണം കോളൻകൈമ ടിഷ്യൂസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഗിവിംഗ് സപ്പോർട്ട് ടു പ്ലാന്റ്. തേർഡ് ടൈപ്പ് സ്ക്ലീറൻകൈമ. ഇതാണ് സ്ക്ലീറൻകൈമ, കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോമിലി തിക് ഓൾ ഓവർ ദ സെൽ വാൾ. സെൽ വാളിന്റെ എല്ലാ സൈഡിലും തിക്നെസ് ഉള്ള സെൽസിനെ കൊണ്ടാണ് സ്ക്ലീറൻകൈമ ഫോം ചെയ്തത്. ആൻഡ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ്. പ്ലാന്റ്സിന് സ്ട്രെങ്ത് കൊടുക്കുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും സ്ക്ലീറൻകൈമ ടിഷ്യൂ ആണ്. സോ മൂന്ന് ടൈപ്പ് പ്ലാന്റ് ടിഷ്യൂസ് പറഞ്ഞു. ബാക്കിയുള്ള രണ്ട് ടിഷ്യൂസ് വരുന്നത് വാസ്കുലാർ ടിഷ്യൂസ് കാറ്റഗറിയിലാണ്. ദാറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയം ആർ കോൾഡ് വാസ്കുലാർ ടിഷ്യൂസ്. ദ വാട്ടർ ആൻഡ് മിനറൽസ് എബ്സോർബ്ഡ് ബൈ റൂട്ട്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ലീവ്സ് ആൻഡ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ലീവ്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെന്റ് പാർട്സ്. റൂട്ട് എബ്സോർബ് ചെയ്യുന്ന വാട്ടർ പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്താനും ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഡിഫറെന്റ് പാർട്സിലേക്ക് എത്താനും സഹായിക്കുന്ന ടിഷ്യൂസ് ആണ് വാസ്കുലാർ ടിഷ്യൂസ്. ആൻഡ് ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ് ബിക്കോസ് ദേ ആർ ഫോമഡ് ഫ്രം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ്. വാസ്കുലാർ ടിഷ്യൂസിന് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയാൻ കാരണം ഇത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെല്ലു കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ദ ടു ടൈപ്സ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ് ഓർ വാസ്കുലാർ ടിഷ്യൂസ് ആർ സൈലം ആൻഡ് ഫ്ലോയം. നെക്സ്റ്റ് പ്ലാന്റ് ടിഷ്യൂ സൈലം. ട്യൂബ്സ് ഫോമഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽസ്. ഇലോങ്ങേറ്റഡ് സെൽസ് നീളം കൂടിയ സെൽസ് കൊണ്ടാണ് സൈലം ടിഷ്യൂ ഫോം ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് എബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. റൂട്ട് എബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും ലീവ്സിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. അതുകൊണ്ടാണ് മേലോട്ടേക്ക് ആരോ മാർക്ക്. ഓക്കെ. ഹാസ് തിക് സെൽ വാൾസ് ആൻഡ് ദെയർഫോർ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ്. സൈലം ടിഷ്യൂസിൽ തിക്കായിട്ടുള്ള സെൽ വാൾ കാണാം, അതുകൊണ്ട് പ്ലാന്റ്സിന് സപ്പോർട്ടും സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടിഷ്യൂ ഫ്ലോയം, കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇന്റർ കണക്ടഡ് സെൽസ്. ട്യൂബ് പോലുള്ള പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഫ്ലോയം ടിഷ്യൂ ഫോം ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി. ലീവ്സിലുള്ള ഫുഡിന് പ്ലാനിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് പാസ് ചെയ്യുന്നത് ഫ്ലോയാണ്.
അതുകൊണ്ടാണ് ആരോ മാർക്ക് താഴോട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്. നൗ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. സെൽസ് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. വാട്ട് ഇഫ് ടിഷ്യൂസ് കമ്പൈൻ? സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് എന്താണ് ഫോം ചെയ്യുക? ദാറ്റ് ഈസ് ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ഈ ഇലസ്ട്രേഷൻ നോക്കിയാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കാണാം. ഓൾ ദീസ് ടിഷ്യൂസ് കമ്പൈൻ ടുഗെദർ ആൻഡ് ഫോം വാട്ട്? ഓർഗൻസ്. എക്സാമ്പിൾ സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ, ഇതൊക്കെ ഓർഗൻസ് ആണ്. സോ ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യും, ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. ഇത് ഏത് ഓർഗൻ സിസ്റ്റമാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം. ദാറ്റ് ഈസ് സെൽസ് ഒക്കെ ജോയിൻ ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്യും, ടിഷ്യൂസ് ജോയിൻ ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യും, ഓർഗൻസ് ജോയിൻ ചെയ്ത് ഓർഗൻ സിസ്റ്റംസ് ഫോം ചെയ്യും. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഹ്യൂമൻ ബീങ്സിലുണ്ട് ഇല്ലേ? സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇതൊക്കെ ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റംസ് ആണ്. ഒബ്സർവ് ദിസ് ടേബിൾ. ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റം. നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻ സിസ്റ്റംസ് ആണ് സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഹാർട്ട്, ബ്ലഡ് വെസൽസ്. നെക്സ്റ്റ് നോസ്, ട്രക്കിയ, ലങ്സ്, ഇതൊക്കെ ജോയിൻ ചെയ്താണ് റെസ്പിറേറ്ററി സിസ്റ്റം ഫോം ചെയ്യുന്നത്. കിഡ്നി, യുറീറ്റർ, യുറിനറി ബ്ലാഡർ, ഇതൊക്കെ കമ്പൈൻ ചെയ്താണ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഫോം ചെയ്യുന്നത്. ബ്രെയിൻ, നെർവ്സ്, ഇതൊക്കെ ചേർന്നിട്ടാണ് നെർവസ് സിസ്റ്റം. ഈ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാണ് നമ്മുടെ ബോഡിക്ക് എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ പറ്റുന്നത്. ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. നമ്മൾ പഠിച്ചു സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്യും, ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യും, ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. ഈ നാല് ലെവൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ എല്ലാ ഓർഗാനിസംസിന്റെയും ബേസിക് തിങ് എന്താണ്? ആറ്റം ആണ് അല്ലെ? ആറ്റം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യും, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സെൽ ഓർഗനൽസ് ഫോം ചെയ്യും. ഡിഫറെന്റ് സെൽ ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺഡ്രിയ, ഗോൾജി ബോഡീസ്, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് സെല്ല് ഫോം ചെയ്യുന്നത്. സെൽ കമ്പൈൻ ആൻഡ് ഫോം ടിഷ്യൂ, ടിഷ്യൂ കമ്പൈൻ ആൻഡ് ഫോം ഓർഗൻ, ഓർഗൻ കമ്പൈൻ ആൻഡ് ഫോം ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം കമ്പൈൻ ആൻഡ് ഫോം ഓർഗാനിസം, ഓർഗാനിസം കമ്പൈൻ ചെയ്ത് പോപ്പുലേഷൻ ഫോം ചെയ്യും. സോ ഇവിടെ കാണുന്ന പോപ്പുലേഷൻ കൗ പോപ്പുലേഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് പോപ്പുലേഷൻസ് ചേർന്നിട്ടാണ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക. ആൻഡ് ദിസ് ഈസ് കോൾഡ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇങ്ങനെയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? ഇത്രയാണ് രണ്ടാമത്തെ ചാപ്റ്റർ. സോ അവർ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഫിനിഷ്ഡ്. ഓക്കെ, ഈസി ചാപ്റ്റർ ആണ് അല്ലേ?